വീണ്ടും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും പഠിക്കാൻ സന്തോഷമായിട്ടിരിക്കുകയാണോ? ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു? നമുക്ക് EVS ആയിരുന്നു അല്ലേ. നമ്മൾ ഈ ക്ലാസ്സിൽ 3rd സ്റ്റാൻഡേർഡിലെ EVSന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പുതിയ ലെസൺ ആണ് പഠിച്ചത്, ഹാൻഡ്സ് ദാറ്റ് റീപ് വെർച്യു, നന്മ വിളയിക്കും കൈകൾ. അപ്പം നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. നമ്മൾ ഈ ലെസൺ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെസൺ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ലെസൺ അല്ല ഈ പാഠം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ലെസൺ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ലെസൺ ഒരുപാട് തവണ വായിക്കണം, ലെസണിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം അല്ലേ. അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക. നമ്മൾ ഈ ലെസണിൽ തൊഴിലുകളെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. കൂടുതലായും തൊഴിലുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്, തൊഴിലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? വിച്ച് ആർ ദി ഒക്കുപ്പേഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി. ഒക്കുപ്പേഷൻസ് എന്താണ്? ഒക്കുപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ തൊഴിലുകൾ. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ സ്ഥലത്ത് ഏതൊക്കെ തൊഴിലുകൾ ഉണ്ട്? എല്ലാവരും ഒരേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണോ? ഇപ്പോൾ ടീച്ചിങ്, എല്ലാവരും ടീച്ചേഴ്സാണോ? അധ്യാപകരാണോ? അല്ല. അതുപോലെ ഡോക്ടർമാർ, എല്ലാവരും ഡോക്ടേഴ്സാണോ? അല്ല. അപ്പം വ്യത്യസ്തമായ തൊഴിലുകളാണ് ഓരോരുത്തരും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഡോക്ടർ വേണം, എഞ്ചിനീയേഴ്സ് വേണം, വലിയ വലിയ കെട്ടിടങ്ങളും വീടും പാലങ്ങളും റോഡും ഒക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ ആ എഞ്ചിനീയേഴ്സ് വേണം. നമ്മളെ തുണി തയ്ക്കാൻ ടെയ്ലേഴ്സ് വേണം. നമ്മളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് വേണം. നാട്ടിൽ ക്രമസമാധാനം നടപ്പാക്കാൻ പോലീസ് വേണം. നമ്മുടെ വീടിനും സ്വത്തിനും ഒക്കെ കാവൽ പോലീസാണ് അല്ലേ. അതുപോലെ നമ്മുടെ വീട്ടിലെ വീട്ടുപകരണങ്ങളും ജനലും വാതിലും ഒക്കെ ചെയ്യാൻ ആര് വേണം? ആ കാർപ്പൻ്റേഴ്സ് വേണം, തടിപ്പണിക്കാർ വേണം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. വിച്ച് ആർ ദ ഒക്കുപേഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി? ഫാമർ, കൃഷിക്കാരൻ, കാർപ്പൻ്റർ, മരപ്പണിക്കാരൻ, ടീച്ചർ, അധ്യാപകൻ, ഡ്രൈവർ, എഞ്ചിനീയർ, ഡോക്ടർ, ടെയ്ലർ, തയ്യൽക്കാർ, പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ്റെ ജോലി എന്താണ്? ആ കത്തുകൾ നമ്മുടെ അഡ്രസ്സിൽ കൊണ്ടു തരുന്ന ജോലിക്കാരനാണ് പോസ്റ്റ്മാൻ. പെയിൻറ്റർ, നേഴ്സ്, ഇലക്ട്രീഷ്യൻ, ക്ലർക്ക്, പ്ലംബർ, ഇതെല്ലാം ഓരോരോ ജോലികളാണ് അല്ലേ. അപ്പോൾ ഈ ജോലികൾ നിങ്ങൾ എഴുതുക. പിന്നെ ഇതിൽ കൂടുതൽ ജോലികൾ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതുകൂടി എഴുതുക. അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ്, പേജ് നമ്പർ 89. ഇവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടേബിളിൽ ഒക്കുപേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താണ് എഴുതേണ്ടത്? വൺ ഹു ഡസ് ഇറ്റ്, ഈ തന്നിരിക്കുന്ന തൊഴിലുകൾ ചെയ്യുന്നവരെ എന്താണ് പറയുന്നത്? ഫസ്റ്റ് തന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് ക്ലോത്ത്സ്, ആരാണ് തുണി തയ്ക്കുന്നത്? യെസ്, ടെയ്ലർ. ഇനി ഡ്രൈവിംഗ് വെഹിക്കിൾസ്, വാഹനം ഓടിക്കുന്നവരെ എന്താണ് പറയുന്നത്? ഡ്രൈവർ. ട്രീറ്റിംഗ് പേഷ്യൻസ്, രോഗികളെ ചികിത്സിക്കുന്നവരെ എന്താണ് പറയുന്നത്? ഡോക്ടർ. നേഴ്സിംഗ് പേഷ്യൻസ്, രോഗികളെ പരിചരിക്കുന്നവരെ എന്താണ് പറയുന്നത്? നേഴ്സ്. പെയിൻറ്റിംഗ്, പെയിൻറ്റർ. മേക്കിംഗ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, വാതിലുകളും ജനലുകളും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? കാർപ്പൻറ്റർ. കാരിയിങ് ലെറ്റേഴ്സ് ടു ദി അഡ്രസ്, നമ്മളുടെ മേൽവിലാസത്തിൽ കത്തുകൊണ്ട് തരുന്നത് പോസ്റ്റ്മാൻ. ഫാമിംഗ്, കൃഷി ചെയ്യുന്നത് ആരാണ്? ഫാമർ. അടുത്ത ആക്ടിവിറ്റി ഒക്കുപേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, തൊഴിലുകളും തൊഴിലിടങ്ങളും. ഒക്കുപേഷൻ ഡോക്ടർ, ഡോക്ടർ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഹോസ്പിറ്റൽ. ടീച്ചർ സ്കൂൾ. ഫാമർ ഫീൽഡ്. പോലീസ് പോലീസ് സ്റ്റേഷൻ. അക്കൗണ്ടന്റ് ബാങ്ക്. ലൈബ്രേറിയൻ ലൈബ്രറി. ഷെഫ് ഹോട്ടൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഒക്കുപേഷൻസ് ഇൻ വിച്ച് മോർ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ യുവർ ലൊക്കാലിറ്റി ത്രൂ എ സിമ്പിൾ സർവേ. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ എന്തൊക്കെ തൊഴിലുകളാണ് ചെയ്യുന്നത് എന്ന് ഒരു ചെറിയ സർവേ നടത്തുക. നിങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊന്നും പോയി സർവേ നടത്തണ്ട. വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. ഇവിടെ നമുക്ക് നമ്പര്, എത്ര വീട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്,
നെയിം ഓഫ് ഹൗസ് അവരുടെ വീടിൻ്റെ പേര് അല്ലെങ്കിൽ നമ്പർ, വീട്ട് നമ്പർ എഴുതുക. പിന്നെ നെയിം ഓഫ് വർക്കേഴ്സ് അവിടെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് അവരുടെ പേരെഴുതുക. ഒക്കുപേഷൻ അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇതും നിങ്ങളവിടെ എഴുതുക. അപ്പം നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള കുറച്ചു പേരുടെ വീട്ട് നമ്പരും അഡ്രസ്സും നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. അതുപോലെ അവിടെ എത്ര പേര് ജോലി ചെയ്യുന്നു, അവരെന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത് ഇതെല്ലാം എഴുതുക. അപ്പം നമുക്ക് ചില ജോലികളൊന്ന് നോക്കാം. നിങ്ങളുടെ വീടിനടുത്തുള്ളവർ സാധാരണ ആൾക്കാർ ചെയ്യുന്ന കുറച്ച് ജോലികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 89. ട്രീറ്റിംഗ് പേഷ്യൻസ്, രോഗികളെ ചികിത്സിക്കൽ, അതൊരു ഒക്കുപേഷൻ ആണല്ലേ. മേക്കിംഗ് മഡ് വെസൽസ്, മൺപാത്രം നിർമ്മിക്കൽ. മേക്കിംഗ് കൊയർ, കയർ നിർമ്മിക്കൽ. വീവിംഗ് ബാസ്കറ്റ്സ്, മുറം എക്സെട്ര, കുട്ടയും മുറവും ഒക്കെ നെയ്യുന്നത് ഒരു തൊഴിലാണ്. മേക്കിംഗ് സ്നാക്സ്, പലഹാരങ്ങൾ നിർമ്മിക്കൽ. ടീച്ചിങ് അധ്യാപനം, അഗ്രികൾച്ചർ കൃഷി. വുഡ് വർക്ക് ഓർ കാർപ്പൻട്രി മരപ്പണി. എൻഷുറിംഗ് ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പാലനം. മേക്കിംഗ് ഗോൾഡ് ഓർണമെൻറ്റ്സ് സ്വർണ്ണപ്പണി. ഡ്രൈവിംഗ് വെഹിക്കിൾസ് വാഹനമോടിക്കൽ. വീവിംഗ് ക്ലോത്ത് തുണിനെയ്ത്ത്. കൺസ്ട്രക്ടിംഗ് ബിൽഡിങ്സ് കെട്ടിട നിർമ്മാണം. മെൻഡിങ് ഷൂസ് ചെരുപ്പ് തുന്നൽ. ഫിഷിംഗ് മത്സ്യബന്ധനം റബ്ബർ ടാപ്പിംഗ്. മേക്കിംഗ് ഫർണിച്ചർ ഫർണിച്ചർ നിർമ്മിക്കൽ. ബ്രേക്കിംഗ് റോക്ക് പാറ പൊട്ടിക്കൽ. പ്ലക്കിംഗ് ടീ ലീവ്സ് തേയിലനുള്ളൽ. ആർഗ്യൂയിങ് കേസസ് കേസ് വാദിക്കൽ. മേക്കിംഗ് കാൻഡിൽ സ്റ്റിക്സ് മെഴുകുതിരി നിർമ്മിക്കൽ. ടേക്കിംഗ് ഫോട്ടോഗ്രാഫ് ഫോട്ടോ എടുക്കൽ. ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് പേപ്പേഴ്സ് പത്രവിതരണം. റിപ്പയറിംഗ് വെഹിക്കിൾസ് വാഹനം നന്നാക്കൽ. ഇതെല്ലാം തൊഴിലുകളാണ്. അപ്പോൾ ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം, നിങ്ങളുടെ പ്രദേശത്ത് ഏതെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്? നമുക്കറിയാം, കൃഷിക്കാരൻ, മരപ്പണിക്കാരൻ, അധ്യാപകൻ, ഡ്രൈവർ, എഞ്ചിനീയർ, ഡോക്ടർ, തയ്യൽക്കാരൻ, പോസ്റ്റ്മാൻ, പെയിൻ്റർ, ഇലക്ട്രീഷ്യൻ, ക്ലർക്ക്, പ്ലംബർ, ഇങ്ങനെ ധാരാളം ജോലികൾ ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇനി ജോലിയെയും ജോലി സ്ഥലത്തെയും അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കാം. ജോലി, ഡോക്ടർ. ഡോക്ടർ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ആശുപത്രി അല്ലേ, ഹോസ്പിറ്റൽ. അധ്യാപകൻ, വിദ്യാലയം അല്ലെങ്കിൽ സ്കൂൾ. കൃഷിക്കാരനോ, കൃഷിസ്ഥലം. ഡ്രൈവർ, വാഹനങ്ങൾ. പോലീസ്, പോലീസ് സ്റ്റേഷനിൽ. ക്ലർക്ക്, ഓഫീസിൽ. അക്കൗണ്ടൻറ്റ്, ബാങ്കിൽ. ലൈബ്രേറിയൻ, ലൈബ്രറിയിൽ. ഷെഫ്, ഹോട്ടലിൽ. അടുത്ത പ്രവർത്തനം, നിത്യജീവിതത്തിൽ നാം സമീപിക്കുന്ന ജോലിക്കാർ ആരെല്ലാം പട്ടിക പൂർത്തിയാക്കൂ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ജോലിക്കാരെ നമുക്ക് സമീപിക്കേണ്ടി വരും അല്ലേ. ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അമ്മ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. ഈ ഭക്ഷണത്തിന് നമ്മൾ ആരെയെല്ലാം ആശ്രയിക്കുന്നുണ്ട്? കൃഷിക്കാരെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിക്കാർ കൃഷി ചെയ്തത് നമ്മുടെ നാട്ടിലെത്തണ്ടേ. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിൽ കിട്ടാൻ നമ്മൾ ഒരുപാട് പേരെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നിങ്ങളിട്ടിരിക്കുന്ന യൂണിഫോം, ഇത് തയ്ക്കാനായിട്ട് നമ്മൾ തയ്യൽക്കാരെ സമീപിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ തുണി തയ്ക്കുന്ന ആൾ തയ്യൽക്കാരൻ, വാഹനം ഓടിക്കുന്ന ആൾ ഡ്രൈവർ, രോഗികളെ പരിശോധിക്കുന്ന ആൾ ഡോക്ടർ, രോഗികളെ പരിചരിക്കുന്ന ആൾ നേഴ്സ്, പെയിൻ്റ് ചെയ്യുന്ന ആൾ പെയിൻ്റർ, ജനലുകളും വാതിലുകളും പണിയുന്ന ആൾ കാർപ്പൻറ്റർ അല്ലെങ്കിൽ മരപ്പണിക്കാർ, മേൽവിലാസത്തിൽ കത്തുകൾ എത്തിക്കുന്ന ആൾ പോസ്റ്റ്മാൻ, കൃഷി ചെയ്യുന്ന ആൾ കർഷകൻ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ആക്ടിവിറ്റി ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയും, പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാവൂ, ഇല്ലെങ്കിൽ അതങ്ങ് അൺസബ്സ്ക്രൈബ് ആയി പോവും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.